മലയുടെ മേളിലൊക്കെ ആളുകളുണ്ടല്ലോ, ആളുകളൊക്കെ വന്നിരിക്കുന്നു നല്ല വൈകുന്നേരം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് തോമസ് ലീഹായുടെ പാദമുദ്രയും രാജമുദ്രയുമുള്ള തട്ടുപാറ പള്ളിയിലോട്ടാണ് കേട്ടോ. അതെന്താണ് ഞാനിങ്ങനെ പറഞ്ഞത് നിങ്ങൾ വിചാരിക്കും അല്ലേ? അവിടെ തോമസ് ലീഹായുടെ പാദമുദ്രയേറ്റ ഒരു പള്ളിയാണ്, ഒരു സ്ഥലമാണ് അവിടെ. അതുപോലെ തന്നെ അവിടെ രാജമുദ്രയും ഉണ്ട്. എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് അതൊക്കെ പതിഞ്ഞത് എന്നൊക്കെ നമുക്ക് അവിടെ ചെന്ന് നമുക്ക് കാണാം കേട്ടോ. പഴമയുടെ ചരിത്ര ശേഷിപ്പുകളെ കാണാൻ അത് പുറം ലോകം അറിയപ്പെടാത്തതിൻ്റെ വളരെ വലിയ സങ്കടത്തിലാണ് ഈ തട്ടുപാറ പള്ളിക്ക് പറയാനുള്ള ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ തീർത്ഥാടന ഭൂപടത്തിലെ പ്രശസ്തമായ മലയാറ്റൂർ മലനിരകൾ ഇതിന് അടുത്ത് തന്നെയാണ്. ആ മലയാറ്റൂർ മലനിരകളുടെ അത്രയും പഴക്കമുള്ള തട്ടുപാറ പള്ളിക്ക് കാലക്രമത്തിൽ മറ്റുള്ളവരാൽ വിസ്മരിക്കപ്പെട്ടു. ക്രിസ്തു ശിഷ്യനായ മാർത്തോമാസ് ലീഹ പാണ്ഡ്യരാജ്യത്തേക്കുള്ള യാത്രയ്ക്ക് ഉപയോഗിച്ച ഒട്ടകപ്പാത കടന്നു പോകുന്ന ഭാഗം എന്നതാണ് മഞ്ഞപ്പറക്കടുത്തുള്ള തട്ടുപാറയുടെ ചരിത്ര പ്രാധാന്യം. ആനകളിലൂടെയുള്ള ഒട്ടകപ്പാത തട്ടുപാറ വഴി മലയാറ്റൂരിലേക്കും അവിടെ നിന്നും പാണ്ഡ്യരാജ്യത്തിലേക്കും, അതായത് തമിഴ്നാട് ലേക്ക് എത്തിയിരുന്നതായിട്ട് രേഖകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചരിത്ര പ്രശസ്തമായ മലയാറ്റൂർ കുരിശുമുടിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് പരമ്പരാഗതമായിട്ടുള്ള ഈ തട്ടുപാറ സെന്റ് തോമസ് പള്ളിയുടെ ചരിത്രത്തിന്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഔദ്യോഗിക ചരിത്ര ഗ്രന്ഥമായ ചരിത്രാവലോകനം പേജിൽ 386 പറയുന്നു, ഒരു കാലഘട്ടത്തിൽ മലയാറ്റൂർ മലയെ പെരിയ മലയായും തട്ടുപാറയെ ചിന്ന മലയായും കണ്ട് നൂറുകണക്കിന് ഭക്തർ മല കയറിയിരുന്നു. തട്ടുപാറ പള്ളി ഇന്ന് ഒരർത്ഥത്തിൽ അവഗണിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. കാരണം ഇത്രയും പവിത്രമായ ആ തോമാശ്ലീഹയുടെ കാൽപാദം പതിഞ്ഞ ആ ഒരു സ്ഥലം മലയാറ്റൂർ മല പോലെ തന്നെ ഇവിടെയും പവിത്രമാണ്. പക്ഷേ ഇവിടെ പുറം ലോകം അറിയപ്പെടാതെ പോയ ഒരു പുണ്യസ്ഥലം തന്നെയാണ് ഇവിടെ. ഇവിടെ തോമാശ്ലീഹ താമസിച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു ഗുഹയും അതുപോലെ തന്നെ രാജമുദ്രയും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പതിപ്പിച്ചേക്കുന്നതൊക്കെ കാണാം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അതിനേക്കാൾ ഉപരി അവിടെ അത്രയ്ക്ക് വളരെ മനോഹരമായ പ്രകൃതി ഭംഗിയാണ് കേട്ടോ മല കയറി ചെന്ന് കഴിഞ്ഞെന്നാൽ. നമുക്ക് ചെന്ന് കഴിയുമ്പോൾ കാണാം കേട്ടോ അവിടെ എങ്ങനെയൊക്കെയാണെന്നേ. തട്ടുപാറ പള്ളിയുടെ ചരിത്ര വഴികളിലൂടെ നമുക്കൊന്ന് വിശദമായിട്ട് സഞ്ചരിച്ചു കഴിഞ്ഞെന്നാൽ, 52 ക്രിസ്തു ശിഷ്യനായ തോമസ് ലീഹ കൊടുങ്ങല്ലൂരിലെത്തി കേരളത്തിലെ 7.5 പള്ളികൾ സ്ഥാപിച്ച ശേഷം മലയാറ്റൂരിലൂടെ കടന്നു പോകുന്ന ഒട്ടകപ്പാതയിലൂടെ പാണ്ഡ്യരാജ്യത്തേക്ക്, അതായത് തമിഴ്നാട്ടിലേക്ക് പോയി ചിന്നമലയിൽ വെച്ച് ശൂലത്താൽ കുത്തപ്പെട്ട് രക്തസാക്ഷിയായി മരിച്ചു. പഴയ ആ ഒട്ടകപ്പാത തട്ടുപാറയിലൂടെയാണ് മലയാറ്റൂരിലേക്ക് കടന്നു പോകുന്നത്. തട്ടുപാറയിലെത്തിയ തോമസ് ലീഹ അവിടെ വിശ്രമിച്ചെന്നും പ്രാർത്ഥിച്ചു എന്നും പഴമക്കാർ വിശ്വസിച്ചു പോകുന്നു. പാറയിൽ പതിഞ്ഞ തോമസ് ലീഹയുടെ കാൽപാദം മലയാറ്റൂർ കുരിശുമുടിയിലുള്ളതിനേക്കാൾ വ്യക്തമായി പതിഞ്ഞിട്ടുള്ളതാണ് തട്ടുപാറയിൽ കാണുന്നത്. തോമസ് ലീഹയുടെ കാൽപാദം പതിഞ്ഞ പാറയുടെ അരികിലായി നിർമ്മിച്ച പുരാതനമായ ദേവാലയമാണ് തട്ടുപാറ പള്ളി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മനോഹരമായ തോമസ് ലീഹയുടെ തിരുസ്വരൂപം ഈ പള്ളിയിലുണ്ട്. ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ ഉള്ളിൽ സങ്കേതമായി ഉപയോഗിച്ചു പോന്ന ഇവിടുത്തെ ഗുഹകളിൽ തോമസ് ലീഹ വിശ്രമിച്ചു എന്നാണ് പരമ്പരാഗതമായ വിശ്വാസം. ഇവിടെ ഗുഹാമുഖത്ത് നേർച്ചയിടുന്ന ഒരു പതിവ് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. ഈ പള്ളി പണിയാൻ തിരുനെൽവേലി തൃശ്ശനാപ്പള്ളി പ്രദേശങ്ങളിൽ നിന്ന് വിദഗ്ധനായ ശില്പികളിൽ പ്രധാനിയായിരുന്ന പാണ്ഡ്യനാശാൻ തട്ടുപാറയിൽ തോമസ് ലീഹയുടെ ഒരു ദർശനം കണ്ടു. പിന്നീട് പാണ്ഡ്യനാശാൻ ജീവിതകാലം മുഴുവൻ പള്ളിയുടെ അടുത്ത് ഒരു ഷെഡ് ഉണ്ടാക്കി അതിൽ താമസിക്കുകയും
പള്ളിയിൽ വചനമിരിക്കുകയും ചെയ്തു. ആഴ്ചതോറും മലയിറങ്ങി വന്ന് ഭിക്ഷാടനം നടത്തി പ്രാർത്ഥനാപൂർവം ജീവിച്ച അദ്ദേഹം ക്രൈസ്തവ സന്യാസിയായി മാറി. പഴയ കാലത്ത് തോമാസ്ലിഹയുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായിരുന്ന തട്ടുപാറയിലെ കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും തീർത്ഥാടകർ എത്തിയിരുന്നതുകൊണ്ട് തൊട്ടടുത്തുള്ള മഞ്ഞപ്പുറ പള്ളിയേക്കാളും നേർച്ച പണം കൂടി തുടങ്ങിയതറിഞ്ഞ് അന്നത്തെ തിരുവിതാംകൂർ രാജാവിന്റെ ദിവാനായിരുന്ന സാർ സി പി രാമസ്വാമി അയ്യർ തട്ടുപാറ പള്ളിയുടെ വരുമാനവും പരിസര പ്രദേശങ്ങളും കണ്ടുകെട്ടുവാൻ തീരുമാനിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ലീഗൽ സെക്രട്ടറി ആയിരുന്ന നാട്യവത്തുശ്ശേരി വക്കീൽ ഈ ദേവാലയത്തിന്റെ പ്രശസ്തിയും പ്രാധാന്യവും രാജാവിനെ ബോധ്യപ്പെടുത്തി. രാജാവ് ഈ പള്ളിക്ക് പട്ടയവും ചുറ്റുമുള്ള സ്ഥലത്തിന് കൈവശ അവകാശം നൽകുകയും ചെയ്തു. അന്ന് അളന്ന് തിട്ടപ്പെടുത്തിയതിൻ്റെ തെളിവായി പള്ളിയുടെ ചുറ്റുമുള്ള പാറയിലെ പതിപ്പിച്ചേക്കുന്ന രാജമുദ്രയായ 3 ശംഖ് അടയാളങ്ങൾ ഇപ്പോഴും അവിടെ കാണാവുന്നതാണ്. വിശുദ്ധ തോമാസ് ലിഹയുടെ കാൽപാദം പതിഞ്ഞ സ്ഥലം കാട്ടിത്തരുന്നതാണ് കേട്ടോ അച്ഛൻ. ഇവിടെ തോമാസ് ലിഹയുടെ കാൽപാദം പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മല കയറി തട്ടുപാറ പള്ളിയുടെ ആ മലമുകളിൽ എത്തിയേക്കുവാണ് കേട്ടോ. ചരിത്ര പ്രാധാന്യമുള്ള, ചരിത്രമുറങ്ങുന്ന ഈ വിശുദ്ധമായ ഈ പുണ്യസ്ഥലം സന്ദർശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാവുന്നതാണ് കേട്ടോ. വളരെയേറെ മനോഹരമായിട്ടുള്ള സ്ഥലവുമാണ്, വളരെ നല്ല ഭംഗിയുമാണ് കേട്ടോ. ആ മലമുകളിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് പറ്റുന്നത്, നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നതാണ്. ഇരുന്ന് നല്ല കാറ്റും ഒക്കെയാണ് ഇരുന്ന്. ഒരുപാട് പുണ്യമായ ഈ വിശുദ്ധ സ്ഥലം നമ്മുടെ ചാനലിലൂടെ നിങ്ങളിൽ ഓരോരുത്തരിലേക്ക് എത്തിക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ചതിന് ഞങ്ങളെ അവിടെ കൊണ്ടുപോയ ഞങ്ങളുടെ വികാരി അച്ഛനും ഒരുപാട് നന്ദിയോട് കൂടിയിട്ടാണ് ഇന്നത്തെ പള്ളി ഇതാണ് പള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുൻപിലോട്ട് ഞങ്ങൾ കാട്ടിത്തരുന്നത് കേട്ടോ. ആണോ? എൻ്റെ ചായനെ ഈ സ്ഥലത്ത് കൊണ്ടുപോയി, എൻ്റെ ചായനെയും മകനെയൊക്കെ ഈ സ്ഥലത്ത് കൊണ്ടുപോയി ഈ പരിശുദ്ധമായ സ്ഥലത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു തന്നത് ഞങ്ങളുടെ വികാരി അച്ഛനായ ഫാദർ ഹോർമീസ് തോട്ടക്കര ആണ്. ഞങ്ങളുടെ വികാരി അച്ഛനാണ്, അച്ഛനാണ് ഈ ഒരു സ്ഥലം പറഞ്ഞു ഒക്കെ തന്നത് കേട്ടോ. വളരെ മനോഹര ഈ പുണ്യ സ്ഥലം നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ ഓരോരുത്തരെയും കാട്ടിത്തരാൻ ഞങ്ങൾക്കും ഭാഗ്യം ലഭിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ ഈ പരിശുദ്ധമായ ദേവാലയം, ചരിത്ര പ്രാധാന്യമുള്ള ഈ ഒരു ദേവാലയം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അല്ലേ. ഈ മലമുകളിൽ നിന്നുള്ള കാഴ്ചകളും എല്ലാം കൂടി ആകുമ്പോൾ നല്ല കാറ്റും നമുക്ക് കാണാൻ വരുന്ന ഇത്രയും ഒരു എന്താ പറയണത്, മലമുകളിൽ ആളുകളൊക്കെ വന്ന് കാറ്റൊക്കെ കൊണ്ട് പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. നമ്മുടെ പുറം ലോകത്തോട്ട് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച്, ഈ ഒരു പള്ളിയുടെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ ആൾക്കാർക്കൊന്നും കൂടുതലായിട്ട് അറിയില്ല. പഴമക്കാർക്കൊക്കെ അറിയാമല്ലോ, പുതിയ തലമുറകൾക്കൊന്നും കൂടുതലായിട്ട് അറിയില്ല. അങ്ങനെ അറിയാത്തവർക്കായിട്ട് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഈ ഒരു പുണ്യസ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. ഇത്ര ചരിത്ര പ്രാധാന്യമുള്ള ഈ സ്ഥലം നമ്മുടെ നാട്ടിലുള്ളത് അറിയാതെ പോകുന്നത് ഒട്ടും ശരിയല്ല. ഇതുവരെ പോകാത്തവരൊക്കെ ഒരു ദിവസം പോയി കാണുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുമാണ് ഈ പള്ളിയുടെ അവിടെ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ഈ പരിശുദ്ധമായ സ്ഥലം എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞങ്ങൾ കരുതുന്നു കേട്ടോ. നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കാവേ. പള്ളിയുടെ ഉള്ളിൽ അടച്ചിട്ടേക്കുമായിരുന്നു, ഞങ്ങൾ കയറിയില്ല. അവിടെയൊക്കെ കണ്ട് ഞങ്ങൾ പോരുകയായിരുന്നു കേട്ടോ. ഇനി എന്തെങ്കിലും നമുക്കവിടെ വിശദമായി പോയി വീഡിയോ ഒക്കെ എടുത്ത് എല്ലാം വിശദമായി കാണിക്കാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലൂടെ ഇത് കാട്ടിത്തരാൻ അനുവദിച്ച ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. ഇവിടെയാണ് തോമാസ് ലിഹായുടെ കാൽപാദം പതിഞ്ഞ സ്ഥലമാണ്. നമ്മളിതുപോലെ കാൽപാദം പതിഞ്ഞ സ്ഥലം നമ്മൾ കണ്ടേക്കുന്നത് മലയാറ്റൂർ പള്ളിയിലാണ്.
പിന്നീട് ഇതാ ഇവിടെയും ഈ രണ്ട് സ്ഥലങ്ങളും നമ്മുടെ തൊട്ടടുത്തുള്ള നാട്ടു തന്നെയാണ്. എല്ലാവർക്കും ഈ പുണ്യസ്ഥലം എന്തെങ്കിലുമൊക്കെ വന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എല്ലാവർക്കും പുണ്യസ്ഥലത്തോട്ട് വാങ്ങുവാനായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ ഈ ചാനലിലൂടെ ഈ മനോഹരമായ ഈ ഒരു പുണ്യസ്ഥലം കാണിക്കാൻ ഭാഗ്യം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ. താങ്ക് യു. തട്ടുപാറപ്പള്ളിയുടെ ഈ ചരിത്രമുറങ്ങുന്ന ഈ വഴികളിലൂടെ നിങ്ങളെ ഓരോരുത്തരെയും കൊണ്ടുവന്ന് ഈ പള്ളിയുടെ ഓരോ പ്രത്യേകതകളും ആ ചരിത്ര പ്രാധാന്യവും എല്ലാം നിങ്ങൾക്ക് പങ്കുവച്ചു തരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. എല്ലാവർക്കും ഈ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ തോമാശ്ലീഹയുടെ കാൽമുദ്രയേറ്റ സ്ഥലവും തോമാശ്ലീഹ വിശ്രമിച്ച ഗുഹയും അതുപോലെ തന്നെ തോമാശ്ലീഹയ്ക്ക് വേണ്ടിയിട്ട് പണിത ആ പള്ളി മനോഹരമായിട്ടുള്ള പള്ളിയും രാജമുദ്ര പതിപ്പിച്ച സ്ഥലവും എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനേക്കാൾ ഉപരി ഇത്ര മനോഹരമാണെന്ന് നോക്കി ഇവിടുത്തെ ആ പ്രകൃതി സൗന്ദര്യം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു.